ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചു നോക്കാം ഇത് ഒരു റാവൂത്ത സ്റ്റൈൽ പുളിച്ചാറിന്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ് അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കോന്ന് നോക്കാം ഇതിനുവേണ്ടി നമുക്കൊരു പതിനഞ്ച് ഉള്ളി എടുക്കാം തീരെ ചെറുതുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഒക്കെ കൂടുതൽ എടുക്കാം ഒരു പത്തല്ലി വെളുത്തുള്ളി വേണം മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തോ നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പൊ എരിവുള്ള മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചു വെക്കാം അതുപോലെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് രണ്ട് കപ്പ് വെള്ളം എടുത്തു വെക്കണം ആദ്യം പുളിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വെക്കാം എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിന്റെ മുഴുവൻ ചാറെ എടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്താൽ മതി ഇനി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ ജീരകം ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉലുവ ഉലുവ വളരെ കുറച്ച് മതി പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം പിന്നെ വേണ്ടത് ഒരു ഉണക്കുമുളക് കീറിയതാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്നും എണ്ണയിൽ മൂത്തു വരട്ടെ കരിഞ്ഞു പോകാതെ നോക്കണം കടുക് മുഴുവനായിട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ചു വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലതുപോലെ ഒന്ന് വാടി വന്നാൽ മതി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ഉള്ളി നന്നായിട്ട് വാടി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി ഈ പൊടി ഉള്ളിയുടെ കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ പൊടി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ പിഴിഞ്ഞുവെച്ച പുളിവെള്ളം ചേർക്കാം രണ്ട് കപ്പ് വെള്ളമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ അളവ് കൂട്ടാം ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാൻ ഒരുപാട് ഉപ്പ് ചേർക്കുന്നില്ല കാരണം അത് ഉപ്പിലിട്ട് വെച്ച പുളിയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഇത് പ്രത്യേകിച്ച് പുളി ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണ്ടി വരും ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലതുപോലൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് വെട്ടിത്തെളിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയുള്ള പരിപാടി റാവൂത്ത് സ്റ്റൈൽ പുളിച്ചാറ് തയ്യാറായിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ചടപടിന്ന് എടുക്കാനും പറ്റും അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എന്നും പറയുന്ന പോലെ കൂടുതൽ വീഡിയോ കാണാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേറൊന്നും പറയാനില്ല പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം താങ്ക്